ഇയാള് യഥാർത്ഥ ജോൽസ്യനല്ല ഞാൻ ഇയാളുടെ അടുത്ത് ചെന്ന് ഈ തടസ്സമൊന്നും മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നപ്പോഴാണ് ഇയാൾ കുറേ പേര് ഈ പൈസയൊക്കെ കടം മേടിച്ചും മുങ്ങി തട്ടിപ്പൊക്കെ നടത്തി അയാൾ മുങ്ങി ഇപ്പം അയാളെ കണ്ടുപിടിക്കാൻ നല്ലൊരു ജോൽസ്യൻ്റെ അടുത്ത് മഷിയിട്ട് നോക്കി കണ്ടുപിടിച്ചോണ്ടിരിക്കുക എനിക്ക് ഈ ജീവിതത്തിന് തടസ്സം തുടങ്ങി എങ്ങനെയാണെന്നറിയാമോ ഞാൻ ലോൺ എടുത്തൊരു സ്ഥാപനം തുടങ്ങി ഈ ആളുകളെ കൊണ്ട് പറയിപ്പിച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമല്ലേ പറയിപ്പിച്ച് പൈസ ഉണ്ടാക്കുന്ന സ്ഥാപനമോ പബ്ലിക് ടെലിഫോൺ ബൂത്തേ മനസ്സിലായില്ലേ അവിടെ ഒരു പെണ്ണിനെ ഇരുത്തുകയും ചെയ്തു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ അവളെ ഞാൻ പറഞ്ഞു വിട്ട് എന്തിനാ പറഞ്ഞു വിട്ടത് അവള് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ തുടങ്ങിയെന്ന് അങ്ങനെ അതും പൂട്ടിക്കെട്ടി വീണ്ടും ഇരിപ്പായി വീണ്ടും തടസ്സം തടസ്സം മൊത്തം തടസ്സാ ചേട്ടാ പിന്നെ ഞാനൊരു ബാറിൽ പോയി ജോലി ചെയ്ത് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ബാറും പൂട്ടി അവിടെയും തടസ്സം അന്ന് ഈ കാര്യം വീട്ടിൽ വന്ന് ഭാര്യയോട് പറയാന്ന് കരുതി വീട്ടിൽ വന്നപ്പോ വേലയും കൂലി ഇല്ലാത്തവനെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു എഴുത്ത് എഴുതി വെച്ചിട്ട് ഭാര്യ വേറെ ഒരുത്തിന്റെ കൂടെ ഓടിച്ചോടിപ്പോയി തടസ്സം അവിടെ തടസ്സമല്ല അത് ഭാഗ്യം ഇത്രയും തടസ്സത്തിന്റെ ആകെ ഒരു ഭാഗ്യം ഉണ്ടായത് അത് മാത്രമേ ഉള്ളൂ വേണ്ട നിസാരൊരു തടസ്സം ജീവിതത്തിലുണ്ടായി എന്റെ ഇവിടെ ഒരു പാലുണ്ണി വന്നു ഒരു ചെറിയ കുരുക്കടാച്ചി പാലുണ്ണി ഡോക്ടറെ കണ്ട് ഇതൊന്നും മാറ്റാൻ നിർത്തി ചെന്നപ്പോ ചീറ്റൊരു തകത്ത് കയറി ഡോക്ടർ ഇത്രയും വലിയൊരു പാലുണ്ണിയും വെച്ചോണ്ടിരിക്കുന്നത് നോക്കി തടസ്സമല്ലേ അത് ജീവിതം മൊത്തം തടസ്സം എന്നാ പിന്നെ മരിച്ചേക്കാം എന്ന് കരുതി ഒരു കുപ്പി വിഷം വാങ്ങി ഈ കോളയിൽ ഒഴിച്ചു വെച്ചപ്പോ അതെ അവൻ അതിർത്ത് കുടിക്കുകയും ചെയ്തു അവിടെ തടസ്സം ഇതിന്